നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതോടുകൂടി ഇറാനിലും വലിയ ആവേശവും ആഘോഷവും. ഇസ്രായേലിൽ മാരകമായ ആക്രമണം നടത്തിയ ഹിസ്ബുള്ളയ്ക്ക് കൈയടിച്ചുകൊണ്ടും അവരെ പിന്തുണച്ചുകൊണ്ടും ഇപ്പോൾ ഇറാൻ രംഗത്തേക്ക് വരികയാണ്. ഇവരെ പ്രശംസിച്ചുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ലബനനിൽ എത്തിയത് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഇതിനെ ഏറെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. ടെഹ്റാനിൽ നിന്ന് സ്വന്തമായി വിമാനം പറത്തി ലബനനിൽ എത്തിയ സ്പീക്കർക്ക് വൻ സ്വീകരണമാണ് ഹിസ്ബുള്ള ഒരുക്കിയത്. ലബനനിൽ സയണിസ്റ്റുകൾ വ്യോമാക്രമണം നടത്തിയ പ്രദേശങ്ങൾ സന്ദർശിച്ച സ്പീക്കർ ജനങ്ങളുമായി സംസാരിച്ചു. സ്വന്തമായി വിമാനം പറത്തി ഞാൻ ഇവിടെ വന്നതിനെ അത്ഭുതമായി കാണേണ്ട, ഈ സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് തോന്നിയതിനാലാണ് എത്തിയതെന്ന് മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറഞ്ഞു. ബെയ്റൂത്ത് വിമാനത്താവളത്തിൽ ഇറാൻ വിമാനങ്ങൾ ഇറക്കാൻ അനുവദിക്കില്ലെന്ന സയനിസ്റ്റുകളുടെ മുന്നറിയിപ്പ് അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഞങ്ങൾക്ക് ശത്രുവിനെ ഭയമില്ല, അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്, ഇവിടെ വരാൻ ഞങ്ങൾക്കാരെയും ഭയക്കേണ്ടതില്ല എന്നും ഇദ്ദേഹം വെളിപ്പെടുത്തി. സയനിസ്റ്റുകൾക്കെതിരായ ആക്രമണങ്ങളിൽ സൈനിക രഹസ്യാന്വേഷണ സുരക്ഷാ സ്ഥാനങ്ങൾ മാത്രമാണ് ഇറാൻ ആക്രമിച്ചത്. ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ജനറൽ ഇസ്മായിൽ ഖാനി അസുഖബാധിതനാണെന്ന വാർത്ത സയനിസ്റ്റുകളുടെ വ്യാജ പ്രചാരണത്തിന്റെ ഭാഗമാണ്. ഇറാനെ ആക്രമിക്കാൻ സഹായം നൽകുന്ന രാജ്യങ്ങളെ ഉചിതമായ രീതിയിൽ നേരിടും. യുദ്ധത്തിന് ശേഷം ലബനന്റെ പുനർനിർമ്മാണത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ഇറാൻ സന്നദ്ധമാണെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ കൃത്യമായ ഒരു നീക്കം ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുണ്ട്. അതായത് ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിൽ ചിലതൊക്കെ ചില മിസൈലുകൾ നിലത്ത് പതിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെയാണ് നാല് സൈനികർ കൊല്ലപ്പെട്ട വിവരങ്ങളും ഒക്കെ തന്നെ പുറത്തേക്ക് വന്നത്. ഇതോടുകൂടി തന്നെ ഹിസ്ബുള്ളകൾ ഇപ്പോൾ വലിയ ആവേശത്തിലാണ്. അവരുടെ ആവേശത്തിലും ആഘോഷത്തിലും പങ്കുചേരാനാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും ഖമനേയിയുടെ ദൂതൻ ലബനനിൽ എത്തിയതും. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനത്തോടൊപ്പം സൈനികരെയും അയക്കാനൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ US. ഒക്ടോബർ 1 ഇറാൻ ഇസ്രായേലിന് നേരെ 181-ലധികം മിസൈലുകൾ തൊടുത്തുവിട്ടതിന് ശേഷം ഇറാനെതിരായ പ്രതികാരത്തിനൊരുങ്ങുന്ന ഇസ്രായേലിന് പ്രതിരോധമൊരുക്കാൻ ഉദ്ദേശിച്ചാണ് ഈ നീക്കമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ പറഞ്ഞു. എന്നാൽ ഹിസ്ബുള്ള നിരന്തരമായി ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ബൈഡൻ സൈന്യത്തെ അയക്കാൻ തയ്യാറായിരിക്കുന്നത്. US സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ നിർണായക ഭാഗമായ ടെർമിനൽ ഹൈ ആർട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ്, അതായത് താഡ് വിന്യസിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേലിൽ. ഇതിന്റെ ബാറ്ററിയും US സൈനിക ഉദ്യോഗസ്ഥരുടെയും അനുബന്ധ സംഘത്തെയും ഇസ്രായേലിലേക്ക് നിയോഗിക്കാൻ പെന്റഗൺ മേധാവി ലോയിഡ് ഓസ്റ്റിൻ അനുമതി നൽകിയതിന്റെ വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കൃത്യമായ നീക്കങ്ങളിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുകയാണ്. ഹിസ്ബുള്ള ഹൂദി ഹമാസ് സംഘങ്ങളുടെ ആഹ്ലാദത്തിന് കനത്ത തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തങ്ങളുടെ സൈന്യത്തിലെ ഏറ്റവും ചെറുപ്പക്കാരായവരെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളകൾ കൊന്നൊടുക്കിയിരിക്കുന്നത്. അതായത് 19 വയസ്സുള്ള 4 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിന് കൃത്യമായ മറുപടി തങ്ങൾ കൊടുക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലേക്കുള്ള ആക്രമണത്തിന് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളത് വ്യക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.